ഹലോ, വെൽക്കം ബാക്ക് ടു രോഹിണീസ് കോർണർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പട്ടുപാവടയ്ക്കൊക്കെ പറ്റി ഭയങ്കര നാടനായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. മോയ്സ്ചറൈസിങ്ങിനായിട്ട് മമാർത്തിൻ്റെ ലോഷനാണ് എടുത്തേക്കുന്നത്. അത് കഴുത്തിലും മുഖത്തും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എപ്പോഴും ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസിലൊക്കെ സൺസ്ക്രീൻ കാണിക്കണമെന്ന് കരുതും, പക്ഷേ ഞാൻ വിട്ടുപോകും. അപ്പം നമ്മൾ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം നമ്മളെ സ്കിന്ന് സൺടാനൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഒരുപാട് അത് ഉപകാരപ്പെടും. അപ്പം ഞാൻ സൺസ്ക്രീന് എൻ്റെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ഇടുന്നുണ്ട്. വെയിൽ തട്ടുന്ന എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ടാൽക്കം പൗഡറാണ് എടുത്തേക്കുന്നത്. സാധാരണ നമ്മുടെ ലൂസ് പൗഡറില്ലേ, അത് കുറച്ചെടുത്തിട്ട് നമ്മളെ സ്കിന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ കണ്ണിൻ്റെ അടിയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൗഡർ എടുക്കുമ്പോൾ വളരെ കുറച്ചെടുത്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. എടുക്കുന്ന പൗഡറിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. ഒരുപാട് എടുത്തിട്ടാൽ ഭയങ്കര വെള്ളം പിടിച്ച കണക്കിരിക്കും. അപ്പം നമ്മൾ കുറച്ച് മാത്രം എടുത്ത് സ്കിന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് മേക്കപ്പ്. ഇനിയിപ്പോൾ ഐ മേക്കപ്പിൽ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വെറ്റം വേൾഡിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് ഞാൻ ഐബ്രോസ് നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ആയി ഇരിക്കും. അപ്പം ഞാൻ കണ്ണെഴുതാനായിട്ട് പ്ലമ്മിൻ്റെ കാജലാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് വാട്ടർ ലൈൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ താഴത്തേക്കായിട്ട് വാട്ടർ ലൈന് അടിയിലായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈറ്റ് ലൈന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഐഷാഡോ ആയിട്ട് ഷുഗറിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഐഷാഡോ അല്ല ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഈ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡ്രൈയിങ് ആണ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ചെടുത്ത് നല്ലപോലെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതൊരു പിങ്ക് ടച്ച് വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സിന് നല്ലോണം മാച്ചായി പോകുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മാത്രം, ഓരോ ഡ്രോപ്പ് മാത്രമാണ്, ഡ്രോപ്പല്ല, അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓരോ ഡോട്ട് മാത്രം ഇട്ടിട്ട് നല്ലപോലെ ഐഷാഡോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മസ്കാര എടുത്തിട്ടുണ്ട്. ഇത് മാൾസിൻ്റെ മസ്കാരയാണ്. അത് വെച്ചൊരു 3 കോട്ട് വരെ നമുക്ക് നല്ലപോലെ മസ്കാര ഇട്ട് കൊടുക്കാം. ഇത് മേബിലിൻ്റെ കണക്ക് അത്ര അടിപൊളിയല്ല, വലിയ കുഴപ്പമില്ലാത്ത ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു മസ്കാര ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. ഒരു 100 ചില്ലറ രൂപയിൽ ഈ ഒരു മസ്കാര കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് വരുന്നുണ്ട്. ഈ ഒരു മസ്കാര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓളയും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു മസ്കാര വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, മസ്കാര മുഖത്ത് പറ്റി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ്, അതങ്ങ് മാച്ച് കളയുക. ഒട്ടും അത് ഡ്രൈ ആക്കാൻ നിൽക്കരുത്. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മായ്ക്കാൻ നിന്നാൽ അത് മാഞ്ഞു പോകാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ കൈയോടുകൂടി തന്നെ അതങ്ങ് മാച്ച് കളയുക. അത് കഴിഞ്ഞാൽ ബ്ലഷിന് ഐഷാഡോയ്ക്ക് യൂസ് ചെയ്ത സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. അത് എടുത്ത് ഞാൻ വളരെ കുറച്ച് കയ്യിലിങ്ങനെ എടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലഷായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പിൽ ഹൈലൈറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു ബ്ലഷ് മാത്രമാണ്. വളരെ കുറച്ചാണ് ഞാൻ അത് വിട്ടു കൊടുത്തേക്കുന്നത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ലിപ്സിനും ഇടുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്രൈറ്റാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഡാർക്കായിട്ടുള്ളൊരു ലിപ്സ് ഇതിന് വേണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ചൊരു ഡ്രൈയിങ് ആണ്, അതുപോലെ തന്നെ നല്ല ലാസ്റ്റിംഗ് ആണ്. ആ കാര്യത്തിൽ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ച് മായ്ക്കാതെ ഈ ലിപ്സ്റ്റിക്ക് പോകില്ല. അത്രയ്ക്ക് നല്ല ലാസ്റ്റിംഗ് ആണ് ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മേക്കപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. അതിനായിട്ട് മുടി നല്ലപോലെ ചെടിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ സെക്ഷനുകൾ, കുറച്ച് നീളത്തിനാണ് മുടി എടുത്തേക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻ കുറച്ച് ബാക്കിലോട്ട് നീളത്തിന് ഇതുപോലെ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലൈഡ് കുത്തിവെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ കുറച്ചിങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പോൾ മുകളിൽ കുറച്ചൊന്ന് വലിച്ച് ലൂസാക്കി കൊടുക്കുക. കുറച്ചൊന്ന് പൊങ്ങി നല്ല പഫി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മുടി സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെറിയ ചെറിയ സെക്ഷൻ എടുക്കുമോ അത്രത്തോളം ഭംഗി വരും. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 8 സെക്ഷനൊക്കെയാണ് എടുത്തേക്കുന്നത് ഫ്രണ്ടിൽ.
അപ്പം നല്ല ഭംഗിയിൽ ഇത് വരും. കാണാനാണെങ്കിലും നല്ലൊരു വ്യത്യാസമായ ലുക്കാണ്. അപ്പം ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ലൂസാക്കി കൊടുക്കണം മേളിലേക്ക്. ഇങ്ങനെ ചുറ്റി വയ്ക്കുമ്പോൾ കുറച്ചങ്ങ് ടൈറ്റായി പോവും. അപ്പം ഇതുപോലെ നല്ല ഭംഗിയിൽ അത് വരും. അപ്പം അതുപോലെ ഇപ്പുറത്തെ വശവും ചെയ്തു കൊടുക്കാം. അപ്പം ഇതൊരു ഏകദേശം ഒരു 8 സെക്ഷൻ ഞാൻ മുടിയെടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊരു 8 സ്ലൈഡോളം വേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിൽ നമ്മളൊരു 8 സ്ലൈഡോളം ഇങ്ങനെ ഓരോ സെക്ഷനും എടുത്ത് കുത്തുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ബാക്കിൽ സ്ലൈഡ് ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് കുറച്ച് മുല്ലപ്പൂ കുറച്ച് നീളത്തിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ മുല്ലപ്പൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡ് മറയ്ക്കാൻ കുറച്ച് മുല്ലപ്പൂ കൂടെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബാക്കിൽ കുറേ സ്ലൈഡ് ഇരിക്കുമ്പോൾ ഒരു ഒരു ഭംഗിക്കേടായിരിക്കും അത്. അപ്പോൾ ഞാനിപ്പോൾ മുല്ലപ്പൂ വെച്ചിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്സസറീസൊക്കെ ഇടുവാണ്. മാലയായിട്ട് ഞാനൊരു ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് വരുന്ന ചോക്കറാണ് ഇട്ടേക്കുന്നത്. പിന്നെ കമ്മൽ ഒരു പീക്കോക്ക് ഡിസൈൻ വരുന്ന ഒരു ജുംകയാണ് ഇട്ടേക്കുന്നത്. പിന്നെ വളയും പൊട്ടും എല്ലാമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. ഭയങ്കര ബേസിക്കായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. നമ്മളെ വീട്ടിലൊക്കെ കാണുന്നതാണ് പൗഡർ. ഞാൻ ജസ്റ്റ് പൗഡർ മാത്രമാണ് ഒരു ബേസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ണ് നല്ല തിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. കാജലൊക്കെ എല്ലാവരെയും കയ്യിൽ കാണും. അപ്പോൾ കണ്ണ് നല്ല തിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ മേക്കപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലിപ് ബാം മാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സിൻ്റെ മേളിൽ കൂടെ ആ ലിപ് ബാം കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ഗ്ലോസി ആയിട്ടൊരു ലിപ്സായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ഞാൻ ലിപ് ബാം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മേക്കപ്പ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. എന്താ പറയുക, ഭയങ്കര നാടനായിട്ടുള്ളൊരു മേക്കപ്പല്ലേ. നമ്മൾ പൗഡർ വെച്ചിട്ട് ഒരു ബേസാണ് കൊടുത്തേക്കുന്നത്. വേറെ കാര്യമായിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കോണ്ടൂർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പം ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതൊരു പട്ടുപാവാട ഉടുപ്പുമാണ്. ഞാനിവിടെ ഒരു കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിയതാണിത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ പറയുക. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹെവി ആയിട്ടുള്ളതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല മേക്കപ്പൊന്നും. അപ്പം സിമ്പിളായിട്ടൊക്കെ ഒരുങ്ങണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സേഫായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.